ഇരിക്കുകയായിരുന്നു. എന്താ ഇത് വാങ്ങാനുള്ള പരിപാടി ഉണ്ടോ? ഇത് അമ്മച്ചിയുടെ മുറിയ? അല്ല, ഇതെന്റെ മുറിയ. അമ്മച്ചി ഇന്ന് ഇവിടെ കിടക്കട്ടെ എന്ന് കരുതി. നല്ല മുറി, സ്റ്റാർ ഹോട്ടലൊക്കെ പോലെ ഉണ്ട്. സ്റ്റാർ ഹോട്ടലൊക്കെ താമസിച്ചിട്ടുണ്ടോ? താമസിച്ചിട്ടൊന്നുമില്ല, പോയിട്ടൊക്കെ ഉണ്ട്. കണ്ടാൽ തന്നെ കിടന്ന് ഉറങ്ങാൻ തോന്നുന്നു. എന്താ ഈ മുറി കണ്ടിട്ട് കിടന്നുറങ്ങാൻ തോന്നുന്നുണ്ടോ? വാവ ഇരിക്കേ, ഞാൻ കുടിക്കാൻ വല്ല എടുക്കാം. എന്നെ പേടിയാണോ? പിന്നെ ഇഷ്ട ഞാൻ പോയിട്ട് വരാം. ചൂടാ, എന്താ ഒട്ടിച്ചില്ലേ? സമരം ചർച്ചയൊക്കെ തീർന്ന ഒട്ടിക്കണ്ടെന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? അവരെന്ത് പറഞ്ഞു? അവര് മാത്രമല്ല, അവരും പറഞ്ഞു. ഇവരൊക്കെ പറയാനും മാത്രം എന്തെന്നായാലുള്ളത് കാണിച്ചേ. ഉരു പൊട്ടുന്ന സദാചാരം, ആണുങ്ങൾക്ക് എന്താ കൊമ്പുണ്ട്. ഞാൻ പറഞ്ഞിട്ട് നീ ഒട്ടിക്കണ്ട, ഇനി എല്ലാവരും കൂടെ എൻ്റെ മേക്കിട്ട് തീർക്കാം. ഒരു ഗ്ലാസ് കൂടി ഉണ്ട്. ഹലോ മതി, അവിടെ വാ പറഞ്ഞാലേ നാളെ നീ പോസ്റ്റർ ആവും, പിന്നെ അതൊട്ടിക്കാൻ ഞാൻ നടക്കേണ്ടി വരും. വാവേ, ഇടാ വാടാ, ഒരു അത്യാവശ്യം ഉണ്ട്. അവന് വല്ല മൈൻഡോട്ട് നോക്കിയേ, കവലയിൽ നിന്ന് ആരെല്ലാം പറഞ്ഞെന്നറിയോ? ചന്ദ്രനെ തല്ലാൻ എളുപ്പമാണല്ലോ. അവൻ ആവശ്യമില്ലാതെ ഒന്നിനും പോകാറില്ല. ചന്ദ്രനെ തല്ലിയിട്ടുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും കാരണമുണ്ടാവും. കാരണമുണ്ടെങ്കിൽ തല്ലാൻ ഇവനാരി? ഇവിടുത്തെ എസ്ഐയാ. ആ മാപ്പിള ചെറുക്കൻ ആരാണ്ട പിടിച്ച് തള്ളിയതിന് ഇവനെന്ത്? എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്നോട് പറയാം, വെറുതെ അമ്മയെ പറഞ്ഞ് ഭ്രാന്താക്കണ്ട. നിന്നോട് കൂടി തന്നെയാ പറഞ്ഞേ, ചന്ദ്രനെ തല്ലിയാണോ അച്ഛൻ്റെ പ്രശ്നം? എളുപ്പമായോണ്ട് തല്ലിയല്ല, അവന്റെ സ്ഥാനത്ത് ആരായിരുന്നാലും തല്ലും. അതന്നെ നല്ലനും പറഞ്ഞേ, നീ അവന്റെ കൂടെ കൂടി ആകെ വഷളായിരുന്നു. അച്ഛനും അങ്ങനെ തന്നെയല്ലേ പറയണത്? ഇപ്പൊ തന്നെ പറഞ്ഞില്ലേ ആ മാപ്പിള ചക്കൻ അടി കൊണ്ടാലും എന്താന്ന്? അവൻ എന്റെ നല്ല കൂട്ടുകാരനാ, ആവശ്യമില്ലാണ്ട് അവന്റെ തോളിൽ കയറണ്ട. നാട്ടിൽ നീ മാത്രമല്ല, വേറെ ഉണ്ട് ചോദിക്കാൻ ത്രാണിയുള്ളവർ. വേറെ ഉണ്ട് ചോദിക്കാനല്ല, തമ്മിലടിപ്പിച്ച് കാഴ്ച ആണ്. ഒന്ന് സ്വൈര്യം താച്ച. പറഞ്ഞില്ലേ ഒരു തല്ലുകൊടുത്ത കാര്യം? എന്തിനു തല്ലുണ്ടാക്കാൻ പോണേ? നീ എന്നെ നല്ല കുട്ടിയല്ലേ. പിന്നെ തല്ലാണ്ട് ഞാൻ പറഞ്ഞില്ലേ ചുമ്മാ വന്നൊരാളെ. ഇതിന്റെ പേരും പറഞ്ഞപ്പോ വീട്ടില് സ്വസ്ഥത ഇല്ല. അച്ഛന്റെ മോത്ത് നോക്കണ്ട, ചീത്ത വിളിയാ. സ്വസ്ഥതയില്ലെങ്കി പിന്നെ നീങ്ങു വാ, അച്ഛന്റെ മോത്ത് നോക്കണ്ട, എന്റെ മോത്ത് നോക്കിയിരിക്കാം. ഞാനങ്ങോട്ട് വരുവേ, പിന്നെ എന്നോട് ഇറങ്ങി പോവാൻ പറയരുത്. ഞാൻ പറഞ്ഞില്ലേ ഇങ്ങു വാ. വന്നിട്ട് 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 മുഖത്ത് നോക്കിയിരിക്കും. ചിരിക്കണ്ട, എങ്ങനെ വരും അത് പറ. എനിക്ക് വിശപ്പില്ലമ്മ, അമ്മ കിടന്നോ. അവന്റെ വിശപ്പ് കിട്ടണം, നിങ്ങൾ അവൻ ഓരോന്ന് പറഞ്ഞിങ്ങനെ പട്ടിണി കിട്ടും. അമ്മക്ക് നല്ല ശ്വാസം മുട്ടുണ്ട്, ഉറങ്ങുമ്പോ രണ്ടോ മൂന്നോ മണിയോ എഴുന്നേക്കാൻ വയക്കും.
നീ വെളുപ്പിന് വാ. അല, രാവിലെ ഞാൻ വീട്ടിൽ എന്ത് പറയും? എന്താടാ വാവേ, ചോറ് വേണോ? ഒന്നുമില്ല, അമ്മ കിടന്നോ? പിന്നെന്താടാ? ഞാൻ ഒരു പാട്ട് കേൾക്കുക. ഞാൻ കേട്ടതല്ല. ഒരു കാര്യം ചെയ്യ്, വലിയ കളിക്കാരനല്ലേ, രാവിലെ ഓടാനും ചാടാനും ഒക്കെ പോവാറില്ലേ, നാളെ കുറച്ച് നേരത്തെ ഇറങ്ങ്, ഒരു 4 മണിക്ക്. ഞാൻ രാവിലെ പോവാറില്ല, വൈകിട്ടാണ് ജിമ്മിൽ പോവാ. നാളെ മുതൽ ഓടാൻ പോണോ? ഓടിക്കഴിഞ്ഞിട്ട് പിന്നെ പൊട്ട. കുട്ടം മാറിയപ്പോ പൊട്ടനായ? ഓടാനായി ഇറങ്ങി ഇങ്ങ് വരണം. ഞാൻ ഗേറ്റ് പൂട്ടില്ല, അകത്തേക്ക് കയറി ഒരു മിസ് കോൾ ചെയ്താൽ മതി. വരണേ. വരാം. അമ്മ, ഞാൻ നാളെ രാവിലെ ഓടാൻ പോവും, 4 മണിക്ക്. സുബൈക്ക് ബാങ്ക് കേട്ടെ, എന്നാക്കത്താണ് ഇപ്പൊ അതിന്റെ അകത്ത് കയറിയിരിക്കണം. ഇന്നലെ ബാക്കി നിന്ന് എല്ലാം കൂടി വലിച്ചൊരു കയറ്റുമ്പോ ആലോചിക്കണോർത്തു. ഇവനെ കൊണ്ടുള്ള ഇടങ്ങേറ് തീരുമാനം സുബൈക്ക്. അപ്പൊ നീ അല്ലേ ഇതിന്റെ അകത്ത്? ഞാനെങ്ങനെ ഇതിന്റെ അകത്ത്? പിന്നെ ആളുണ്ട് ഇതിന്റെ അകത്ത്. ആരാ കൂട്ടിയിരിക്കാണല്ലോ. മൊസേര് വീട്ടിൽ പോയില്ലേ? ആരാ ഇതിന്റെ അകത്ത്? ആരാ? എന്താ മിണ്ടാത്ത? എന്താ ഇതിന്റെ അകത്ത് ആരാന്ന്? അല്ലാ, ഇത് പ്രശ്നമുണ്ട്. അല്ലാ, വലിച്ചുടിച്ചുണ്ട. പള്ളിക്കാത്തോ? പിടിച്ചോ?
ഉണ്ടാക്കാതിരിക്ക്. ആരും അവിവേകം ഒന്നും കാണിക്കരുത്. നമുക്ക് ആദ്യം ആരാണെന്ന് നോക്കാം. വല്ല വട്ടനോ പൊട്ടനോ വട്ടാണെങ്കിലോ സൂക്ഷിച്ചോ. വല്ല കത്തിയോ തോക്കാൻ പറ്റാ കാണൂ. ഏ ആവുന്നുണ്ടാവില്ല, പറയാൻ പറ്റത്തില്ല. ചിലപ്പോ കാണും. ഇതിന്റെ കത്താണ്. ഇറങ്ങി വേടാ, അല്ലെങ്കിൽ ചവിട്ടി തുറക്കിഞ്ഞ്. പന്നിയാർന്ന എന്തടാ പള്ളികേത്തിന് കാര്യം പറയടാ.